നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. കുട്ടികളിലെ അലർജി രോഗങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. ഇതേക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം സിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഡോക്ടർ ജോർജ് മാത്യൂസ് ആണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, കുട്ടികളിൽ സാധാരണയായി കണ്ടുവരുന്ന അലർജി രോഗങ്ങൾ ഏതെല്ലാമാണ്? കുട്ടികളിൽ സാധാരണ കാണുന്നത് അറ്റോപിക് ഡെർമറ്റൈറ്റിസ്, അതായത് ഇൻഫൻ്റൈൽ എക്സിമ, പിന്നെ അലർജിക് റൈനൈറ്റിസ്, ആസ്മ, കോഫ് വേരിയൻ്റ് ആസ്മ, ഗ്യാസ്ട്രോ ഇൻട്രസ്റ്റൈനൽ അലർജീസ്, ഇതാണ് കോമൺ ആയിട്ട് കാണുന്ന അലർജിക് അസുഖങ്ങൾ. ഡോക്ടർ, ഇപ്പോൾ അലർജിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറഞ്ഞല്ലോ, ഇത് ഇതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? ഇത് എങ്ങനെയാണ് ലക്ഷണങ്ങൾ കാണിക്കുന്നത്? അത് കൂടുതൽ 6 മാസമുള്ള കുട്ടികൾ മുതൽ കാണാവുന്നതാണ്. അത് വരണ്ട ചർമ്മം പോലെയാണ് ആദ്യം കാണുന്നത് കുട്ടികൾ. അത് ചുറ്റും വട്ടം വട്ടം ഇത് ആദ്യം തലോട്ടിയിലും മുഖത്തുമാണ് കാണുന്നത്. പിന്നെ തൊലിയുടെ മടക്കുകളിലും ഒക്കെ ആയിട്ട് അത് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യും. ഡോക്ടർ, ഇങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനുള്ള ചികിത്സാ രീതികൾ എങ്ങനെയാണ്? മരുന്നായിട്ടാണോ അതോ ഓയിൽമെൻ്റ് ആയിട്ടാണോ ഇതിനെ ചികിത്സകൾ തുടങ്ങുന്നത്? ഇതിൽ ആദ്യം തന്നെ അമ്മ 6 മാസം കുട്ടിക്ക് മുലപ്പാൽ മാത്രം കൊടുക്കുക, അതാണ് ഇതിൻ്റെ മെയിൻ ട്രീറ്റ്മെൻറ്റ്. പിന്നെ രണ്ടാമത് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക, മുട്ട ഇങ്ങനെയുള്ള സാധനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ മൂന്നാമത് സോപ്പ് പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ, നമ്മുടെ സാധാരണ സ്കിൻ പി എച്ച് എന്ന് പറഞ്ഞാൽ 9 മുതൽ 10 വരെയാണ് സ്കിൻ പി എച്ച്. ഒരു സോപ്പിൻ്റെ പി എച്ച് 4 to 5 ആണ്. അപ്പോൾ ഈ സോപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിൻ പി എച്ച് കുറയും, പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അറ്റോപി ഉള്ള പിള്ളേർക്ക് കഴിയുന്നതും സോപ്പുകൾ അവോയ്ഡ് ചെയ്യുക, മോയ്സ്ചറൈസേഴ്സ് ധാരാളം ഉപയോഗിക്കുക, പിന്നെ ഡോക്ടറോട് ചോദിച്ചിട്ട് മൈൽഡ് സ്റ്റിറോയിഡ്സ് കൂടുതലായി വരുമ്പോൾ മൈൽഡ് സ്റ്റിറോയിഡ്സ് പുരട്ടേണ്ടതാണ്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? കോഴിക്കോട് പ്രേംജിത്ത് ആണ് വിളിക്കുന്നത്. ഹലോ പ്രേംജിത്ത്, ആ ചോദിച്ചോളൂ. ഈ അലർജി രോഗങ്ങൾ ഇപ്പൊ 3 വയസ്സ് കഴിഞ്ഞതിന് ഓക്കെ. ഓക്കെ, 3 വയസ്സിലാണോ പ്രേംജിത്ത് തുടങ്ങിയത്? പ്രേംജിത്ത് 3 വയസ്സിലാണോ കണ്ടു തുടങ്ങിയത്? പ്രേംജിത്ത് കേക്കാമോ? 3 വയസ്സായിട്ടാണ് തുടങ്ങിയത്. എങ്ങനെ, ഏതൊക്കെ ഭാഗത്താണ് കാണുന്നത്? ഈ തൊക്കിന്റെ സൈഡിലൊക്കെ. ആ പിന്നെ വേറെ ഏതൊക്കെ ഭാഗത്തുണ്ട്? തൊടയുടെ ഭാഗത്തും പിന്നെ ഈ കാൽമുട്ടിന്റെ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. ഒരു ഒരു വരണ്ട ചർമ്മം പോലെയാണോ തോന്നുന്നത്? ചൊറിച്ചിലുണ്ടോ അതിന്? അപ്പൊ ഇത് കൂടുതൽ ഈ അറ്റോപിക് ഡെർമറ്റൈറ്റിസ് ആവാനാണ് സാധ്യത. അടുത്തുള്ള ഒരു ഡോക്ടറിനെ കാണിച്ച് വിദഗ്ധ അഭിപ്രായം തേടേണ്ടതാണ്. ഡെർമറ്റൈറ്റിസ് ആണെങ്കിൽ ഇത് പകരുന്നതാണോ? ഇത് അറ്റോപിക് ഡെർമറ്റൈറ്റിസ് ഒരിക്കലും പകരുന്ന അസുഖമല്ല. അത് ഓരോരുത്തരുടെ സ്കിന്നിൽ ഹെറിഡിറ്ററി ആയി വരുന്ന ഒരു അസുഖമാണ്. അത് വേറൊരു കുട്ടിക്ക് പകരില്ല. ഡോക്ടർ, ഇത് ശരിയായ ചികിത്സ എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കില്ലേ? അലർജിക് അസുഖങ്ങളെല്ലാം പൊടുന്തനെയുള്ള റെമിഷൻ ഒരു പ്രായമാകുമ്പോൾ തന്നെ കുറയുന്നതാണ്. 9 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ മിക്ക പിള്ളേരുടെയും കുറഞ്ഞു പോകും. മറ്റേത് ഇത് കൺട്രോൾ ചെയ്യാവുന്നതാണ്, മരുന്നുകൾ കൊണ്ട് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഡോക്ടർ, അലർജിക് റൈനൈറ്റിസ് എന്ന് പറഞ്ഞത് അലർജിയിൽ ഉൾപ്പെടുന്നതാണല്ലോ, ഇതെന്താണെന്നൊന്ന് വിവരിക്കാം. അലർജിക് റൈനൈറ്റിസ് എന്നാൽ ദേഹം ഒരു അലർജൻ ആയിട്ട് ബന്ധപ്പെടുമ്പോൾ പെട്ടെന്ന് ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞ ഒരു ഇത് റിലീസ് ചെയ്യുകയാണ്. ഹിസ്റ്റമിൻ പെട്ടെന്ന് മൂക്കൊലിപ്പ്, പൊടുന്തനെയുള്ള മൂക്കൊലിപ്പ്, തുമ്മൽ, കണ്ണിനുള്ള ചൊറിച്ചിൽ, ശ്വാസം വിടാനുള്ള ബുദ്ധിമുട്ട്, അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് സൈനസൈറ്റിസ്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കുട്ടികൾക്കുണ്ടാകുന്നതാണ്. ഡോക്ടർ, ഇപ്പോൾ അതുപോലെ ആസ്മ, അലർജികൾ ഏറ്റവും വളരെ സാധാരണമായി കാണുന്നതും വളരെയധികം ആൾക്കാർ ബുദ്ധിമുട്ടുന്നതുമായ ഒന്നാണ് ആസ്മ. ഈ ആസ്മയ്ക്കുള്ള ലക്ഷണങ്ങൾ വലിവായി മാത്രമാണോ കാണുന്നത്? ആസ്മയുടെ ലക്ഷണം വലിവായിട്ടും വരാം, വലിവല്ലാതെയും. ചില പിള്ളേർക്ക് രാത്രി മാത്രമുള്ള ചുമ, നിർത്താതെയുള്ള ചുമ, അത് പ്രത്യേകിച്ച് ഈ അലർജിയുടെ ലക്ഷണം രാത്രി കാലങ്ങളിൽ നിർത്താതെയുള്ള ചുമയാണ്. ഡോക്ടർ, നമുക്ക് കോളിന് ശേഷം തിരിച്ചു വന്നാലോ. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ഗോവയിൽ നിന്നാണ് വിളിക്കണേ. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ, പറഞ്ഞോളൂ ഡോക്ടർ. എന്റെ കുട്ടിക്ക് 3 വയസ്സായേ. ഓക്കെ.
കുട്ടിയുടെ തലയിൽ ചെറിയ ചെറുതായിട്ടൊരു താരൻ ഉണ്ടായിരുന്നു. ഓക്കെ. ആ താരൻ വന്നതിന് ശേഷം വീണ്ടും കുട്ടിയുടെ തലയിൽ ചെറിയ പിമ്പിൾസ് പോലെ വന്നായിരുന്നു. ഓക്കെ. പിമ്പിൾസ് വന്നതിന് ശേഷം അത് പഴുത്തങ്ങ് പൊട്ടുമായിരുന്നു ഇടയ്ക്കിട്ട്. ഓക്കെ. അത് പൊട്ടിയതിന് ശേഷം അത് നമ്മള് ഇവിടുത്തെ സ്കിൻ ഡോക്ടറെ കാണിച്ചു. ഓക്കെ. സ്കിൻ ഡോക്ടറെ കാണിച്ചപ്പോൾ താൽക്കാലികമായിട്ട് കുറച്ച് മരുന്ന് തന്നിരുന്നു. ഓക്കെ. അത് കുറച്ചൊരു 10 ദിവസത്തേക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വീണ്ടും കുറഞ്ഞു. വീണ്ടും അത് 1 മന്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും അത് അതേപടി വീണ്ടും കാണാൻ തുടങ്ങി. വീണ്ടും നമ്മൾ ഡോക്ടറെ കാണിച്ചു. ഡോക്ടറെ കാണിച്ചപ്പോഴും വീണ്ടും ചെറിയ മരുന്നുകളൊക്കെ മാറ്റം തന്നു. പക്ഷെ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3rd time ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. അത് എന്താ? ഇത് തലയിൽ മാത്രമേ ഉള്ളോ ദേഹത്ത് വേറെ ഭാഗങ്ങളിലുണ്ടോ? വേറെ ദേഹത്തൊന്നും ഇല്ല. പക്ഷെ ഇതിന്റെ ഡ്രോപ്സ് എല്ലാം ശരീരത്തെ എവിടെങ്കിലും പറ്റുകയാണെങ്കിൽ അവിടെ വീണ്ടും അവിടെയും വരുന്നുണ്ട്. അത് സാധാരണ ഇത് ഇമ്പറ്റിഗോ കണ്ടേജിയോസ എന്ന് പറയുന്ന കരപ്പൻ പോലെയുള്ള അസുഖങ്ങളാവാനാ സാധ്യത. അത് അടുത്തുള്ള ഒരു വിദഗ്ധനെ കാണിച്ച് അത് കാണുമ്പോൾ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന ഒരു രോഗമാണ്. ട്രീറ്റ് ചെയ്താൽ മുഴുവനായിട്ട് മാറും. അലർജി പോലെയല്ല ഇത്, മുഴുവനായിട്ട് മാറുന്ന രോഗമാണ്. ഡോക്ടർ ആസ്മയെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. തുടരാമോ? ഓക്കെ, തുടരാമോ? ആസ്മ രോഗങ്ങളുടെ ലക്ഷണങ്ങളെ കുറിച്ചായിരുന്നു ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്നത്. ആസ്മ കൂടുതൽ കുട്ടികളിൽ ഉണ്ടാവുന്ന പെട്ടെന്നുള്ള ചുമ, തുമ്മൽ, ശ്വാസമുട്ട്, രാത്രി ശ്വാസം കഴിക്കാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള ഇതാണ് ആസ്മയുടെ ലക്ഷണങ്ങൾ. ഇത് ഇതിൻ്റെ മെയിൻ പ്രശ്നം രാത്രി പെട്ടെന്ന് വരുന്നതുകൊണ്ട് അത് മാതാപിതാക്കൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതുകൊണ്ട് ഉണ്ടാവും. ഡോക്ടർ, ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇത് ഇതിനകത്തൊരു ഹെറിഡിറ്ററി ഫാക്ടറും ഉൾപ്പെടുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിനുള്ള റെമഡി, എങ്ങനെയാണ് ചികിത്സകൾ ആരംഭിക്കേണ്ടത്? ആസ്മ എന്ന് പറഞ്ഞാൽ 2 രീതിയിലുണ്ട്. മൈൽഡ്, ഇന്റർമിറ്റൻ്റും ഉണ്ട്, പെർസിസ്റ്റൻ്റ് ആസ്മയുണ്ട്. മൈൽഡ് ഇന്റർമിറ്റൻ്റ് 2 ആഴ്ചയിൽ 2 പ്രാവശ്യം വരുന്ന ആസ്മേനെയാണ് മൈൽഡ് ഇന്റർമിറ്റൻ്റ് എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ വരുന്നതിനെ പെർസിസ്റ്റൻ്റ് എന്ന് പറയും. പെർസിസ്റ്റൻ്റ് ആസ്മയ്ക്ക് കൂടുതൽ നല്ലത് ഇൻഹെലേഴ്സ് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ആസ്മയുടെ ഇത് മനസ്സിലാക്കണമെങ്കിൽ കൂടുതൽ ഈ ഇതാണ് നോർമൽ ലങ്. നോർമൽ ലങ്ങിൻ്റെ ഇത് ആസ്മയിൽ വരുമ്പോൾ കുറച്ചുകൂടെ ഒരു നീർക്കെട്ടുണ്ടാവും ലങ്ങിൽ. ആ നീർക്കെട്ടിൻ്റെ ഉള്ളിൽ കഫം വരുമ്പോഴാണ് പെട്ടെന്ന് കുട്ടികൾക്ക് ചുമയും ശ്വാസം മുട്ടും എല്ലാം വരാൻ സാധ്യത. അപ്പോൾ ഇതിൽ മെയിനായിട്ട് സൂക്ഷിക്കേണ്ട അലർജൻസ്, അലർജൻസ് എന്ന് പറഞ്ഞാൽ ഫുഡ് അലർജൻ ഉണ്ട്, എയർബോൺ അലർജൻ ഉണ്ട്. ഫുഡ് അലർജൻസിൽ സിട്രസ് ഫ്രൂട്ട്സ്, ഓറഞ്ച്, മൂസമ്പി, നാരങ്ങ, ചോക്ലേറ്റ്സ്, ഐസ്ക്രീംസ്, പിന്നെ തണുപ്പ്, കോൾഡ് എയർ, AC ഉപയോഗിക്കുക, ഇതൊക്കെ കഴിയുന്നതും ഒഴിവാക്കുക. പിന്നെ എയർബോൺ അലർജൻസിൽ സിമൻറ്റ് പൊടി, മെറ്റൽ പൊടി, വുഡ് ഫേർണിച്ചർ ഡസ്റ്റ്, പിന്നെ പുക, സിഗരറ്റ് സ്മോക്കിംഗ്, പിന്നെ ഗുഡ് നൈറ്റ് മാറ്റ്. ആരും ശ്രദ്ധിക്കാത്തൊരു സാധനം ഗുഡ് നൈറ്റ് മാറ്റ്. ഈ ഗുഡ് നൈറ്റ് മാറ്റും ഒരുപാട് രാത്രി ഉണ്ടാവുന്ന ആസ്മയ്ക്ക് ഒരു കാരണമാണ്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടുന്നാണ് വിളിക്കുന്നത്? ഹരിപ്പാട്. ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ, പറഞ്ഞു. ഹലോ ഡോക്ടറെ, എന്റെ മോക്ക് 3 വയസ്സുണ്ടേ. അപ്പൊ കുഞ്ഞിന് വെയില് കൊണ്ടാലൊക്കെ മുഖത്ത് ഭയങ്കര ചൊറിഞ്ഞു തടിക്കുക. അത് വെയില് കൊള്ളുമ്പോ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇല്ലേ? അല്ല, വീട്ടിലിരിക്കുമ്പോഴും ചില സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ട്. ഏത് ഭാഗത്താണ് ചൊറിഞ്ഞു തടിക്കുന്നത്? വെയില് മുഴുവനും ഉണ്ട് അങ്ങനെ. അല്ല, വെയില് കൊള്ളുമ്പോ മാത്രമാണെങ്കിൽ അത് ഫോട്ടോ ഡെർമറ്റൈറ്റിസ് ആവാൻ സാധ്യതയുണ്ട്. അലർജി ആണെങ്കിൽ വെയില് കൊള്ളാത്തപ്പോഴും ഇതേ പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഏത് തരം ഡെർമറ്റൈറ്റിസ് ആണെന്ന് കണ്ടുപിടിച്ച് അത് ട്രീറ്റ് ചെയ്യണം. ഡോക്ടർ, ഇപ്പോൾ 2 തരത്തിലുള്ള ആസ്മ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വളരെ ചെറിയ കുട്ടികളിൽ വരെ ആസ്മ കാണുന്നുണ്ടല്ലോ. വളരെ നവജാത ശിശുക്കളിൽ മുതലുള്ള കുട്ടികൾക്ക് കൂടുതലായി കാണുന്നത് ഇതിൽ ഏത് ആസ്മയാണ്? നവജാത ശിശുക്കളിലെ ആസ്മ വളരെ റെയറാണ്. 1 വയസ്സിനോട് അടുക്കുമ്പോഴാണ് അലർജിക് ബ്രോങ്കൈറ്റിസ് ആയിട്ടാണ് ഇത് സാധാരണ കുട്ടികളിൽ കാണുന്നത്. അലർജിക് ബ്രോങ്കൈറ്റിസ്, അലർജൻ വരുമ്പോൾ കുട്ടികൾക്ക് പൊടുന്നനെ ഉണ്ടാവുന്ന ചുമയും ശ്വാസം മുട്ടും, അത് മാറാനുള്ള ബുദ്ധിമുട്ട്, അവർക്ക് പിന്നെയും ശ്വാസം മുട്ട് വരുന്ന ഒരു ഇതുമാണ് കാണുന്നത് അലർജിക് ബ്രോങ്കൈറ്റിസിൽ. അതാണ് പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് കുട്ടികളിൽ വരികയും അത് ആസ്മയുടെ ലക്ഷണങ്ങളായി വരികയും ചെയ്യുന്നു. ഡോക്ടർ, അപ്പോൾ ഇതിനുള്ള ചികിത്സ ഇൻഹെയിലേഴ്സ് ഉപയോഗിക്കുക എന്ന് മാത്രമാണോ? 2 രീതിയിലുണ്ട്. ഇതിൽ പ്രിവെൻറ്റേഴ്സ് ഉപയോഗിക്കാം. പ്രിവെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ രോഗം നീട്ടിക്കൊണ്ട് പോകുന്ന, അതായത് അസുഖങ്ങൾ അടുത്തടുത്ത് വരാതെ ഇരിക്കാനുള്ള മരുന്നുകളുണ്ട്. അതിൽ ഒന്നാണ് മോണ്ടിലുക്കാസ്റ്റ്. മോണ്ടിലുക്കാസ്റ്റ് പോലെയുള്ള മരുന്നുകൾ ഉപയോഗിക്കാം. പിന്നെ പെർസിസ്റ്റൻ്റ് ആസ്മയായിട്ട് വരുന്നുണ്ടെങ്കിൽ
ഇൻഹേലേഴ്സ് ആണ് നല്ലത്. ഇൻഹേലർ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ കൂടെ സ്പേസർ ഉപയോഗിക്കേണ്ടതാണ്. രണ്ട് തരം ഇൻഹേലേഴ്സ് ഉണ്ട്. ഒന്ന് പ്രിവെൻ്റർ എന്ന് പറയും, മറ്റത് റിലീവർ എന്ന് പറയും. പ്രിവെൻ്റർ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെയുള്ള ആ നീർക്കെട്ട് കുറയ്ക്കാനുള്ള മരുന്നാണ് പ്രിവെൻ്റർ. പ്രിവെൻ്റർ ബുഡിസൊണൈഡ് എന്ന് പറയുന്ന മരുന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫ്ലൂട്ടിക്കസോൺ എന്ന് പറയുന്ന മരുന്ന് ഉപയോഗിക്കാം. അപ്പോൾ ഇത് മിനിമം ഒരു കൊല്ലത്തേക്ക് ഉപയോഗിക്കേണ്ടതാണ്. റിലീവർ എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടുണ്ടാകുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന മരുന്നാണ്. അപ്പോൾ അത് ശ്വാസം മുട്ടുണ്ടാകുമ്പോൾ മൂന്നോ നാലോ, ലിവോസാൽബ്യൂട്ടമോളാണ് സാധാരണ ഉപയോഗിക്കുന്നത്, അത് മൂന്നോ നാലോ പഫ് വെച്ച് 20 മിനിറ്റ് ഇടവിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഡോക്ടർ, ഇപ്പോൾ ഇൻഹേലേഴ്സ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഏത് പ്രായം തുടങ്ങിയാണ് ഉപയോഗിക്കാൻ സാധിക്കുന്നത്? അത് പ്രോബ്ലം കാണുന്നത് എപ്പോഴാണോ ആ സമയത്ത് നിന്ന് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇൻഹേലേഴ്സ് എപ്പോഴും ഒരു കൊല്ലം ഉപയോഗിക്കുമ്പോൾ ആ നീർക്കെട്ട് കുറയുകയും പിന്നെ ഈ ശ്വാസം മുട്ട് കുറയാനുള്ള സാധ്യതയാണ് കൂടുന്നത്. അതേസമയത്ത് ഇൻഹേലർ ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് ഈ നീർക്കെട്ട് നിൽക്കുകയും അവർക്ക് പിന്നെയും പിന്നെയും ശ്വാസം മുട്ട് വരാനുള്ള സാധ്യത, അവർ വലിയ ആൾക്കാരാകുമ്പോഴും അവർക്ക് ആസ്മ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടുന്നാണ് വിളിക്കുന്നത്? പന്തളത്തുനിന്നാ. ആ, ഡോക്ടറോട് ചോദിച്ചോളൂ. ആ, പറഞ്ഞോ പറഞ്ഞോ. ഹലോ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. എനിക്ക് കേൾക്കാം, പറഞ്ഞോളൂ. പന്തളത്തുനിന്നാ. ആ, പറഞ്ഞോ പറഞ്ഞോ. ഹലോ ഡോക്ടറെ. ആ, പറഞ്ഞോ. എന്റെ മോക്ക് വേണ്ടിയാ. ആ, പറഞ്ഞോ. 14 വയസ്സുണ്ട് മോക്ക്. ആ, സോന, പിന്നെ ദേഹത്തൊക്കെ ഒരു പാട് വന്നതാ. ആ, ആദ്യമേ കയ്യിലേ ഉള്ളായിരുന്നു ഒരു പാട്. ആ, പിന്നെ അത് ദേഹം മൊത്തമായി. ആ, അത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ബീനാസണ്ണി എന്ന് പറഞ്ഞു ഡോക്ടറെ കാണിക്കുന്നുണ്ടായിരുന്നു. ആ ഡോക്ടർ മരുന്ന് കൊടുത്ത് പിന്നെ ആളെ അങ്ങ് തടിച്ച് ഈ സ്കിന്നിന്റെ മരുന്ന് കഴിച്ചപ്പോ. ഹലോ, ഇപ്പൊ മരുന്നൊന്നും കൊടുക്കുന്നില്ല. ഇപ്പൊ മരുന്നൊന്നും കഴിക്കുന്നില്ല. ദേഹത്തൊക്കെ പാടുണ്ട്, കഷത്തിലും കഴുത്തിലും ഒക്കെ. ആളങ്ങ് വണ്ണിച്ചിരിക്കുക. അല്ല, ഇപ്പൊ അസുഖം കുറഞ്ഞോ? ഹലോ, ഇപ്പൊ അസുഖം കുറഞ്ഞോ? ഇപ്പോഴും പാടുണ്ട് എന്നാണ്. അപ്പൊ പാടുണ്ടെങ്കിൽ അത് വിദഗ്ധമായ ഒരു ഡോക്ടറിനെ കാണിച്ച് എന്താണ് അലർജി ആണോ അതെയോ അത് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിന് ചികിത്സ തേടേണ്ടതാണ്. ഡോക്ടർ, ഡോക്ടർ നേരത്തെ ആസ്മയ്ക്ക് പ്രിവെന്റേഴ്സ് എന്ന് പറഞ്ഞ ഇതുണ്ടെന്ന് മരുന്നുകൾ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള മരുന്നുകൾ എത്ര നാളാണ് ഉപയോഗിക്കേണ്ടത്? ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നീട് എത്ര നാളത്തേക്ക് നമുക്ക് ആസ്മ വരാതിരിക്കും എന്നതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ? പ്രിവെന്റേഴ്സ് സാധാരണ ബുഡിസൊണൈഡും ഉണ്ട്, ഫ്ലൂട്ടിക്കസോണും ഉണ്ട്. ചെറിയ പിള്ളേരിൽ സാധാരണ ഉപയോഗിക്കുന്ന ബുഡിസൊണൈഡും, വലിയ പിള്ളേർ 5 വയസ്സ് അടുക്കുന്ന പിള്ളേരിൽ ഫ്ലൂട്ടിക്കസോണും ഉപയോഗിക്കേണ്ടതാണ്. സാധാരണ ഇൻഹേലേഴ്സ്, പ്രിവെൻ്ററായിട്ട് ഉപയോഗിക്കുന്ന ഇൻഹേലേഴ്സ് ഒരു കൊല്ലം ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അവരുടെ രണ്ടാമത് ആ ഇൻഫെക്ഷൻ വരാനും കഫക്കെട്ട് വരാനും ഉള്ള സാധ്യത വളരെയധികം കുറയും. 80% പിള്ളേർക്ക് എല്ലാ മാസവും ഇൻഫെക്ഷനായിട്ട് വരുന്ന പിള്ളേർക്ക് ഒരു കൊല്ലത്തിൽ 1, 2, 3 അറ്റാക്ക് മാത്രം വരുന്ന പിള്ളേർ ആയി മാറാൻ സാധ്യതയുണ്ട്. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. അൽ-അബീർ ഡോക്ടർ. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടുന്നാണ് വിളിക്കുന്നത്? കേരളത്തിലെ നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ആ, ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. ഞാൻ വിളിച്ചത് എന്റെ മോന് വേണ്ടിയിട്ടാണ്. ആ, പറഞ്ഞോ. മോന് ഇപ്പം 5 വയസ്സായ. അലർജിയുടെ, അതായത് പുള്ളിക്കാരന് കഫക്കെട്ടാണ് എപ്പോഴും കൂടുതൽ. കഫക്കെട്ട് വന്നതിന് ശേഷം, അതായത് ഇങ്ങനെ നമ്മൾ ഈ വലിവുകാരി വരുന്ന പോലെ തന്നെ ശ്വാസം ഇങ്ങനെ പെട്ടെന്ന് വലിക്കുകയും, വലിവിന്റെ, അത് ഇപ്പൊ ഞങ്ങള് ഡോക്ടറോട് ഒന്ന് ഒരു 5 മാസം മുമ്പ് ഞങ്ങള് ചേർത്തല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതായിരുന്നെ. ശ്വാസം മുട്ടില് കൂടുതലായി, ഛർദിലായിട്ടെ. അപ്പൊ അന്നേരം ഡോക്ടർ പറഞ്ഞു ഒരു 12 വയസ്സ് വരെ ഇതിങ്ങനെ കാണും, അത് കഴിഞ്ഞതിന് ശേഷമേ ഉള്ളൂ ഇത് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റൂ. അതുവരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് മരുന്ന് ചെയ്ത് മാറ്റാനേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ടോ ഇതിനകത്ത്? ഇതിനെ കുറിച്ച് അറിയാനായിരുന്നു. കുട്ടിക്ക് എത്ര ഫ്രീക്വന്റ് ആയിട്ട് ശ്വാസം മുട്ട് വരുന്നുണ്ട്? ഒരു 3 മാസം. ഇപ്പൊ അത് അങ്ങനല്ല, ഇപ്പൊ നമ്മൾ ചില സമയങ്ങളിൽ നല്ല തണുപ്പുള്ള സമയങ്ങളിൽ തണുപ്പ് കൂടുതൽ, ഇപ്പൊ ബൈക്കിലൊക്കെ നമ്മൾ പോവാണെങ്കിൽ നല്ല, ഒരു പ്രാവശ്യം ഞങ്ങൾ ബൈക്ക് യാത്ര ചെയ്തപ്പോ ഇങ്ങനെ ബൈക്ക് കാറ്റടി കൊണ്ട് വന്നു കഴിഞ്ഞാൽ അന്ന് രാത്രി ഇതുപോലെ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടലുണ്ടായിരുന്നേ.
പിന്നീട് ഈ ചുമ വന്നു കഴിഞ്ഞ് കഫക്കെട്ട് കൂടിക്കഴിഞ്ഞ പിന്നെ നല്ല കഫമാണ് വരുന്നത് ചുമ കൂടിക്കഴിയുമ്പോഴത്തേക്ക്. അല്ല, അടിക്കടിക്ക് ശ്വാസം മുട്ട് വരുന്ന പിള്ളേർക്ക് ഇൻഹേലറിന്റെ ആവശ്യമുള്ളൂ. എപ്പോഴെങ്കിലും ഒരിക്കൽ ശ്വാസം മുട്ട് വരുന്ന പിള്ളേർക്ക് ഇൻഹേലറിന്റെ ആവശ്യമില്ല. ഒരു പ്രാവശ്യം അഡ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ഇൻഹേലർ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ചില പിള്ളേർക്ക് ഗ്യാപ്പ് കിട്ടാതെ ശ്വാസം മുട്ട് വരുന്ന പിള്ളേർക്കാണ് ഇൻഹേലേഴ്സ് സാധാരണ കൊടുക്കുന്നത്. അല്ലാത്ത പിള്ളേർക്ക് റിലീവർ മെഡിക്കേഷൻ, ആസ്താലിൻ പോലെയുള്ള മരുന്നുകൾ ഇൻഹേലേഴ്സ് ആയിട്ട് ഉപയോഗിച്ച് ആ ശ്വാസം മുട്ട് കുറയ്ക്കാവുന്നതാണ്. ഡോക്ടർ, ഇപ്പോൾ ആസ്മയ്ക്ക് വളരെ പെട്ടെന്നുള്ള ഒരു റെമഡി ഇല്ല, പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ സാധിക്കില്ല എന്ന് ഡോക്ടർ പറഞ്ഞല്ലോ, വളരെ പതുക്കെ മാത്രം കാണുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഏത് പ്രായത്തിലാണ് ഇതിനൊരു വളരെ പ്രധാനപ്പെട്ട രീതിയിൽ ഒരു ശമനം കിട്ടുമെന്ന് നമുക്ക് തോന്നുന്നത്? മിക്ക പിള്ളേർക്കും 50% പിള്ളേർക്ക് 5 വയസ്സാകുമ്പോഴേക്കും കുറയും, 80% പിള്ളേർക്ക് 9-10 വയസ്സാകുമ്പോൾ മിക്ക പിള്ളേർക്ക്, പിന്നെ 20% അവര് അവർ വലുതായാലും കുറച്ച് ആസ്മാറ്റിക് ആയിട്ട് തുടരും. ഡോക്ടർ, ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ആസ്മ വരുന്ന, അപ്പോൾ മാസത്തിൽ ഒരു തവണയെങ്കിലും ആസ്മ വരുന്ന ഒരു കുട്ടിക്ക് ഇത്തരത്തിലുള്ള ഇൻഹേലേഴ്സും മറ്റും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇത് ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകുകയാണെങ്കിൽ എന്തെല്ലാം കോംപ്ലിക്കേഷൻസ് ആണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്? അവരുടെ ഞാൻ പറഞ്ഞ പോലെ ലങ്സിന് ഈ ഇടയ്ക്കിടയ്ക്കുള്ള നീർക്കെട്ട് ഒരു നീരുണ്ടാക്കും ലങ്സിന് ചുറ്റും. ആ നീര് ഓരോ പ്രാവശ്യം കഫക്കെട്ട് വരുമ്പോൾ ഈ നീര് കൂടി അവർക്ക് പിന്നെയും പിന്നെയും ശ്വാസം മുട്ട് വരാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്, എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ ബഹ്റൈനിൽ നിന്ന് വിളിക്കുകയാണ്. എന്റെ മോന്, പറഞ്ഞോളൂ പറഞ്ഞോളൂ, കേൾക്കാം. ഞാൻ ബഹ്റൈനിൽ നിന്ന് വിളിക്കുകയാണ്. ബഹ്റൈൻ പറഞ്ഞോളൂ. എന്റെ മോന് 7 വയസ്സായി, അവനൊരു 3 വർഷമായിട്ട് കൂടെ കൂടെ ഒരു കണ്ണ് വീങ്ങി വരും. ഇന്ന് രാത്രി കിടക്കുമ്പോ ഒരു കുഴപ്പവും ഇല്ല, നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോ മോന്റെ ഒരു കണ്ണ് നല്ലോണം വീങ്ങി തുറക്കാൻ പറ്റാത്ത രീതിയാണ്. ആ മരുന്നുകളോ മറ്റൊന്നും ഉപയോഗിക്കാതെ അത് നാളെ ഒരു ദിവസം കഴിയുമ്പോ അത് മാറുന്നു, പിറ്റേന്ന് വീണ്ടും അടുത്ത കണ്ണിലുണ്ടാവുന്നു. അങ്ങനെ ഞാൻ തിരുവനന്തപുരത്ത് ICയിലും അവിടെ വാസൻ ഐ കെയറിലും അവിടെ ഇവിടെ എല്ലാം കൊണ്ടുപോയി കാണിച്ചു. പുനലൂർ ഹോസ്പിറ്റലില് ഡോക്ടറെ കാണിച്ചു. അവരെല്ലാം പറയുന്ന അലർജിയാണ്, ഇത് നിങ്ങൾ എന്താണ് അലർജി എന്തെങ്കിലും ഉണ്ടാ കൊടുക്കുന്നതിലോ ഇല്ലെങ്കിൽ പോകുന്ന വഴിക്കോ മറ്റെന്തെങ്കിലും അന്വേഷിക്കുക, അങ്ങനെയാണ് പറയുന്നത്. രണ്ട് കണ്ണിലും ഒരുമിച്ച് വരുന്നുണ്ടോ? അതെ, രണ്ട് കണ്ണിലും ഒരുമിച്ചാണോ ഓരോ കണ്ണുകളിലും മാറി മാറിയാണോ? ഓരോ കണ്ണില് ഇന്ന് ഒരു കണ്ണിൽ വന്നാ നാളെ ഒരു കണ്ണില്. അപ്പോ അലർജിക്ക് ആവാനാണ് സാധ്യത കൂടുതല്. അപ്പൊ എന്തെങ്കിലും ട്രിഗേഴ്സ് കുട്ടി കഴിക്കണ്ടോ എന്ന് നോക്കണം. ഭക്ഷണമാണെങ്കിലും എയറിലാണെങ്കിലും എന്തെങ്കിലും ട്രിഗേഴ്സ് ഉണ്ടോ എന്ന് കണ്ടുപിടിച്ച് അതിനെ മാറ്റേണ്ടതാണ്. ഡോക്ടർ, എന്തുകൊണ്ടാണ് അലർജി ഉണ്ടാകുന്നത്, അതിനുള്ള കാരണം എന്താണെന്ന് കണ്ടെത്താനുള്ള ടെസ്റ്റുകൾ എന്തെല്ലാമാണ്? അതായത് കൂടുതൽ അലർജി ജനറ്റിക് ആണ്. അതായത് നമുക്ക് ഉണ്ടാവുന്ന പാരമ്പര്യം, നമ്മുടെ മുഖമൊക്കെ നമുക്ക് കിട്ടുന്ന പോലെ ഒരു പാരമ്പര്യം, അപ്പോൾ അതാണ് അലർജി ഉണ്ടാവാനുള്ള കാരണം. പിന്നെ ടെസ്റ്റുകളെ പറ്റി പറയുകയാണെങ്കിൽ ബ്ലഡിൻ്റെ കൗണ്ട് എടുക്കുമ്പോൾ ഈസിനോഫിൽ കൗണ്ട് കൂടുതലായിരിക്കും, ബ്ലഡിൽ കാണുന്ന IgE ലെവൽ കൂടുതലായിരിക്കും. പിന്നെ റാസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്, അത് ബ്ലഡിൽ ചെറിയ പിള്ളേർക്ക് വരെ ചെയ്യാവുന്നതാണ്. ഫുഡ് റാസ്റ്റും ഉണ്ട്, എയർ റാസ്റ്റും ഉണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ സ്പെസിഫിക് അല്ലെങ്കിലും ഇത് രണ്ടും ചെയ്യാവുന്നതാണ്. പിന്നെ വലിയ പിള്ളേരിൽ 7-8 വയസ്സിന് മുകളിലുള്ള പിള്ളേർക്ക് അലർജിക് സ്കിൻ പ്രിക് ടെസ്റ്റുകളുണ്ട്. ആ സ്കിൻ പ്രിക് ടെസ്റ്റുകൾ ചെയ്താൽ ഏതാണ് അലർജി എന്ന് കണ്ടുപിടിച്ച് അത് ഒഴിവാക്കാനും സാധിക്കും. ഡോക്ടർ, അലർജിക് റൈനൈറ്റിസിന്റെ ലക്ഷണങ്ങളും അവയ്ക്ക് എങ്ങനെയാണ് ചികിത്സ ചെയ്യേണ്ടതും എന്ന് ഒന്ന് വിവരിക്കാമോ? അലർജിക് റൈനൈറ്റിസിൽ കൂടുതൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന തുമ്മൽ, മൂക്കടപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അലർജിക് റൈനൈറ്റിസിൽ കാണുന്നത്. ചെറിയ അലർജിക് റൈനൈറ്റിസിൽ ഈ ഹിസ്റ്റമിൻ റിലീസ് ഒഴിവാക്കാനുള്ള ആൻറ്റി ഹിസ്റ്റമിൻസ്, അതായത് സിട്രസിൻ, ഫെക്സോഫിനഡിൻ ഇങ്ങനെയുള്ള മരുന്നുകൾ ഉപയോഗിക്കാവുന്നതാണ്. കൂടുതൽ ഉണ്ടാകുന്ന അലർജിക്ക് നീസൽ സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ അവിടുത്തെ നീര് കുറയുകയും അലർജി ഉണ്ടാവാനുള്ള സാധ്യത കുറയുകയും ചെയ്യും. ഡോക്ടർ, ചില കുട്ടികൾക്ക് തുടർച്ചയായിട്ട് കോൾഡ് വരികയും അതിനോടനുബന്ധമായി ചുമ വളരെയധികം നീണ്ടു നിൽക്കുകയും ചെയ്യാറുണ്ട്, ഇതൊരു ആസ്മയുടെ ലക്ഷണമാക്കി കണക്കാക്കാൻ സാധിക്കും? ഇതിനാണ് വീസ് അസോസിയേറ്റഡ് ലോവർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, അതായത് അലർജിക് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള പിള്ളേർക്ക് വലുതായി വരുമ്പോൾ ആസ്മയാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനുള്ള ചികിത്സാ രീതികൾ എന്തെല്ലാമാണ്? ഇത് മെയിനായിട്ട് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ആ അലർജൻ അവോയ്ഡ് ചെയ്യുക. ഫുഡിലുള്ള അലർജൻസ്, ചോക്ലേറ്റ്സ്,
ഐസ്ക്രീംസ്, പിന്നെ കൂടുതലായിട്ട് വരുന്ന പിള്ളേർക്ക് മിൽക്ക് പ്രോട്ടീൻ അലർജി ഉണ്ടെന്ന് തോന്നുന്ന പിള്ളേർക്ക് മിൽക്ക് പ്രോട്ടീൻ മിൽക്കും അവോയ്ഡ് ചെയ്യണം, എഗ്ഗും അവോയ്ഡ് ചെയ്യണം. പിന്നെ എയർബോൺ അലർജൻസും സാധാരണ സിമൻറ്റ്, ഡസ്റ്റ് ഇങ്ങനെയുള്ള സാധനങ്ങൾ, സ്മോക്ക്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പെറ്റ് ആനിമൽസിൻ്റെ, പെറ്റ് ആനിമൽസ് അവരുടെ ഫറിയിൽ നിന്ന് വരുന്ന അലർജികളും ഒഴിവാക്കേണ്ടതാണ്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഡോക്ടർ, ലൈവ് ആണ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, എന്റെ മോന് 3 വയസ്സായി. അവന് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ചുമ, ഒരു കഴിഞ്ഞ 6 മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചുമ വരുന്നുണ്ട്. എല്ലാ മാസവും ഉണ്ടോ? എല്ലാ മാസം എന്ന് വെച്ചാൽ അവന് നേരത്തെ ഈ രാത്രിയിലായിരുന്നു ചുമ, ഒരു ഉറങ്ങിയ ഒരു കഴിഞ്ഞ ഒരു ചുമ കുത്തി വന്നു കഴിഞ്ഞിട്ട് കുറെ നേരം കണ്ടിന്യൂസ് ആയിട്ട് ചുമച്ചിട്ട് കുറെ കഴിയുമ്പോൾ മാറും. എല്ലാ ദിവസവും ഉണ്ടോ? എല്ലാ ദിവസവും ഉണ്ടാവാറില്ല. അത് കഴിഞ്ഞ് പിന്നെ അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മിസ്നോഫീലിയ എന്ന് പറഞ്ഞിട്ട് അതിന്റെ മരുന്ന് കൊടുത്ത് അത് മാറിയായിരുന്നു. ഇപ്പം മോണ്ടേർ ഗ്രാനുൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു പൊടി രാവിലെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ മോണ്ടേർ ഗ്രാനുൾസ് കഴിക്കുമ്പോൾ എന്തൊരു ഇത് കുറയുന്നുണ്ട്? ഇപ്പം ഇടയ്ക്കിടയ്ക്ക് അവൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കുറച്ച് നേരത്തേക്ക് ഒരു ചുമ വരുന്നു, അത് കഴിഞ്ഞ് വൈകുന്നേരം ചിലപ്പോഴെങ്കിലും ഒരു ചുമ വരുന്നുണ്ട്. പിന്നെ ജലദോഷം ചില ദിവസങ്ങളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജലദോഷം ഉണ്ട്. ഇത് കൂടുതൽ അലർജി ആവാനാണ് സാധ്യത. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരികയാണെങ്കിൽ ഇൻഹേലേഴ്സ് ഉപയോഗിക്കുകയാണ് നല്ലത്. ഡോക്ടർ, ഇപ്പോൾ ഇൻഹേലേഴ്സ് ഉപയോഗിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു 1 വർഷത്തോളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടല്ലെങ്കിലും ഒരു പരിധി വരെ വിട്ടു നിൽക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. ഈ ഉപയോഗിക്കുന്നതിനിടയ്ക്കും ആസ്മ പിന്നീട് വരാനുള്ള സാധ്യതയുണ്ട്, ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ അലർജനായിട്ട് ബന്ധം വരുമ്പോൾ ആസ്മ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആസ്മ ഉണ്ടാവുമ്പോൾ റിലീവർ മെഡിക്കേഷൻ ഉപയോഗിക്കേണ്ടതാണ്. റിലീവർ മെഡിക്കേഷൻ സ്പേസറിൽ വെച്ച് ഉപയോഗിക്കുമ്പോൾ ആ ശ്വാസം മുട്ടും ഇതും കൺട്രോൾ ചെയ്യാവുന്നതാണ്. അതിൽ അമിതമായിട്ട് 20 മിനിറ്റ് ഇടവിട്ട് 3 പ്രാവശ്യം ചെയ്തിട്ടും ആ ശ്വാസം മുട്ട് കുറയുന്നില്ലെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി നെബുലൈസേഴ്സ് ഉപയോഗിക്കേണ്ടതാണ്. ഡോക്ടർ, ഇന്നത്തെ നമ്മുടെ ഡോക്ടർ ലൈവിൻ്റെ സമയം അവസാനിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് അവസാനിക്കുന്നു. ഡോക്ടർ ലൈവ് ഇനി നാളെ ഉച്ചയ്ക്ക് 2:30 നന്ദി.